ഞാൻ കാനഡ വന്നിട്ട് 2 വർഷമായി. അപ്പൊ വന്നപ്പോ തൊട്ട് ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഇന്നത്തെ വിശേഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന 7 പേരും ഇന്ന് ഈ ഫെസിലിറ്റിന്ന് ഇറങ്ങുവാ. ഇവര് ഏജൻസി സ്റ്റാഫുകളാണ്. ഇവരെ വെച്ച് വേറെ 7 പേരെ അവര് റീപ്ലേസ് ചെയ്തു, അവരുടെ ഓൺ എംപ്ലോയ് ആയിട്ട് ഹയർ ചെയ്തു. എല്ലാരും നല്ല ആൾക്കാരാണ് കേട്ടോ. നമുക്കതുവരെ ഒരു കുശുമ്പും കുന്നായ്മയും അങ്ങനെ വഴക്കും ബഹളവും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യരല്ലേ, ഇച്ചിരി സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്വന്തം വീട്ടിൽ അപ്പനോടും അമ്മയോടും അടി ഉണ്ടാക്കി, സഹോദരങ്ങളോടും അടി ഉണ്ടാക്കിയിട്ട് വേറെ ഏതോ രാജ്യത്ത് വന്ന് ഇവരോടൊക്കെ സ്നേഹത്തോടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒന്ന് ചിരിക്കുകയും സോറി പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ തീരാത്ത എന്നാ പ്രശ്നമുള്ളേ? അപ്പൊ ഇന്നിവരെല്ലാരും ഇറങ്ങുമോ? എല്ലാരും ഇല്ല കേട്ടോ, എല്ലാരും ഇറങ്ങുവാണ് ഇപ്പൊ ഇവിടെ എല്ലാരും. കാരണം പല ഷിഫ്റ്റ് ഉണ്ടല്ലോ നമ്മള്, അതാണ് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിംഗ് ഷിഫ്റ്റ്, കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, ബാക്കി നൈറ്റിലുള്ള ആൾക്കാരെ. ഏതായാലും സൂര്യാസ്തമയം കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാരും ഇവിടുന്ന് പോകും. അപ്പം താങ്ക് യു സോ മച്ച്. ഇതാണ് ഞാൻ ഞങ്ങൾ എല്ലാരോടും വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതാണ് ഇതിന്റെ കുശുമ്പും കുന്നായ്മയും കഥ. എന്നാ പറയുന്നത്, സ്റ്റോറി അല്ല, സ്റ്റോറി അല്ല, എന്നാ പറയുന്നത്, ഇച്ചിരി ഏഷണി പറച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇത്. എന്റെ കൂടെ 6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതാ. ഇച്ചിരി എന്നാ പറയുന്നത്, വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കൊളുത്തിക്കൊണ്ട് എന്റെ അടുത്തൊക്കെ ഒന്ന് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു ഞങ്ങളുടെ ടൈം പീരീഡ് കേട്ടോ. ജി എസ് ഡബ്ല്യുവിന്റെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലോർ ഭയങ്കര ഹെവിയാ, പക്ഷെ നമ്മൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇവരുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടത്തി. ബാരിയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്റെ കുറച്ച് വീഡിയോയ്ക്ക് അത് ബാരി ഉണ്ടല്ലേ. ഇനി ബാരി ഇല്ല കേട്ടോ, ഇനി ഇവരാരും കാണത്തില്ല എന്റെ വീഡിയോയ്ക്ക്. താങ്ക് യു സോ മച്ച്. പോട്ടെ അല്ലേ, എവിടെയെങ്കിലും പോയി നല്ല ജോലിയെ കിട്ടി പെട്ടെന്ന് സെറ്റിൽ ആകട്ടെ. നമുക്ക് മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം അല്ലേ. അല്ലാതെ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ കുത്തി പിണങ്ങി ഇരുന്നിട്ട് എന്നാ കാണിക്കാനാ? പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും ഓർക്കും, അയ്യോ അങ്ങനെ ഒന്ന് ജീവിക്കണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഒഴേ ഒരു ജീവിതമേ ഉള്ളൂ, നന്നായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കാം അല്ലേ. അല്ലേ, അതെ.